Praise the Lord. Hallelujah. Priya sahodarangale, sherike oru budhanazha inna namma valliyoru visudhanda thirunaal adayathu randam Christu Francis Assisiyude thirunaalaanu. ഈ ദിവസം നമ്മളുടെ ഫ്രാൻസിസ് പിതാവ് നമ്മളെല്ലാവരെയും നമ്മുടെ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിലെല്ലാം യേശു ഇടപെടട്ടെ എന്ന് ഓരോ ദിവസം പറയുന്ന കാര്യങ്ങൾ ഇന്നലെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അതായത് കാണാതെ പോയ പലരും പ്രിയ സഹോദരങ്ങളെ ഇന്നലെ ഒരു മൂന്ന് പേരെങ്കിലും അച്ഛനെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അച്ഛ ആ ഒരു മേഖലയിൽ ദൈവം ഇടപെട്ടു എന്ന്. അത് കാണാപ്പോൾ അതേ പോയ വസ്തുക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, ബന്ധങ്ങളിലൊക്കെ മൂന്ന് പേരെങ്കിലും. അപ്പോൾ നമ്മൾ ശരിക്കും കൂട്ടായ്മയിൽ പറയുന്ന ഓരോ നിയോഗങ്ങളെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ യേശു അവിടെ ഇടപെടും. ഹല്ലേലൂയ. ഇന്ന് ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളാകുന്നു. നമുക്കറിയാം അദ്ദേഹം ഒരു വൈദികനായിരുന്നില്ലേ, അദ്ദേഹം ഒരു ബ്രദറായിരുന്നു. കാരണം പൗരോഹിത്യം എന്താണെന്ന് ഫ്രാൻസിസ് അസീസിക്ക് ശരിക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക്, അതുകൊണ്ടാണ് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചില്ല അദ്ദേഹം. കാരണം ആ പൗരോഹിത്യത്തിൽ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന്, പൗരോഹിത്യത്തെ സ്വർഗം എങ്ങനെ കാണുന്നു എന്നുള്ള ആ ഒരു ബോധ്യങ്ങളൊക്കെ ശരിക്കും ഫ്രാൻസിസ് അസീസിക്ക് കൊടുത്തു. ഞാനൊരു തവണ ഇത് കുട്ടികളോട് പറയാനെൻ്റെ ഇടയ്ക്ക് അതിലൊരു കുട്ടി അച്ഛനോട് ചോദിച്ചപ്പോൾ, പിന്നെ അച്ഛനെന്തോ ഇത്രയും വലിയ ഫ്രാൻസിസ് അസീസി രണ്ടാം ക്രിസ്തു, ഈ രണ്ടാം ക്രിസ്തു ഇങ്ങനെ ഈ പൗരോഹിത്യം സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ അച്ഛൻ എന്തുകൊണ്ടാണ് ഈ പൗരോഹിത്യം സ്വീകരിച്ചതെന്ന് എന്നോട് ചോദിക്കേണ്ടായി. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ വളരെ ഒരു ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പൗരോഹിത്യം എന്താണെന്ന് പതുക്കെ പതുക്കെ എനിക്ക് ദൈവം ശരിക്കും ഒരു ഏത് പുരോഹിതന സഹോദരങ്ങൾ ശരിക്കും പൗരോഹിത്യത്തിലൂടെ നടക്കുന്ന വലിയ ദൈവകൃപകളെ കുറിച്ച് ഒരു പുരോഹിതന അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തി കൊടുത്താൽ അദ്ദേഹം അറ്റാക്ക് വന്ന് മരിക്കും. അപ്പോൾ ശരിക്ക് പതുക്കെ പതുക്കെ കുറച്ച് ചേർത്ത് നമ്മൾ എല്ലാ വൈദികർക്കും പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൂടി ഇന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ കാര്യം മറന്നിട്ടില്ല, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അച്ഛൻ വരുന്ന ഞായറാഴ്ച നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു റിട്രീറ്റിന് പോകാണ്, വൈദികരുടെ ധ്യാനത്തിന് രണ്ടാമത്തെ ധ്യാനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അന്ന് പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താമസിച്ചിട്ടുള്ള ധ്യാനം പിന്നത്തെ ആഴ്ചയാണ്, ഒക്ടോബർ മാസം 19-ാം തീയതി വ്യാഴാഴ്ച. അപ്പോൾ സാധിക്കുന്നവരോടൊക്കെ നമ്മൾ പറഞ്ഞേക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഒരു നോട്ടീസ് നമ്മൾ ഓൺലൈൻ വാട്സപ്പ് ഒരു വാട്സപ്പിൽ ഒരു നോട്ടീസ് വിടുന്നുണ്ട്. നമ്മൾ പരമാവധി അത് സ്പ്രെഡ് ചെയ്തേക്കണം യേശുവിൻ്റെ നാമത്തിൽ. നമ്മൾ കത്തോലിക്ക സഭയിൽ, ക്രിസ്തുരാതിരൂപതയുടെ പത്രമായ കത്തോലിക്ക സഭയിൽ ചെറിയ ഒരു ഒരു കൊടുത്തിട്ടുണ്ട്, ഒരു അറിയിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ സെൻട്രുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് മർക്കോസ് 1:27 വെച്ച് മർക്കോസ് ലീഹയുടെ സുവിശേഷം 1:27 അദ്ദേഹം പറയാണ്, അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. അതായത് യേശു ശാരീരികമായ രോഗങ്ങളിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ശരിക്കും പിശാച് ബന്ധിച്ചിട്ടുള്ള മേഖലയിൽ വിടുതൽ. ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങളെ, അതുപോലെ തിന്മ ശരിക്കും കുടുംബങ്ങളെ, വ്യക്തി ജീവിതം, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ ബൈൻഡ് ചെയ്തിട്ടേക്കാണ്, വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. യേശുവിന് എൻ്റെ ജീവിതത്തെ വിടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൂ ചിന്തിക്കുന്ന അനേക മക്കളുണ്ട്. അവർ ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നുണ്ട്, ഒരുപക്ഷെ കുമ്പസാരിക്കുന്നുണ്ടാകാം, പക്ഷേ ഈ ഒരു നിരാശയോടുകൂടിയായിരിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ ഓരോ വ്യാഴാഴ്ച ശുശ്രൂഷയിൽ നോക്കിയ വരുന്ന വ്യാഴെന്ന് പറയുന്നത് 21-ാമത്തെ, നാളെ 21-ാമത്തെ വ്യാഴാഴ്ച. എന്തിൻ്റെ 21? ആ 33 ആഴ്ചകൾ കുടുംബ വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞില്ലേ, 21-ാമത്തെ ആഴ്ചയാണ്. ശരിക്കും നിയോഗം വെച്ച് നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കും. മഴയുണ്ടാവും, വെയിലുണ്ടാവും, കാലാവസ്ഥ പ്രതികൂലമായിരിക്കും. ശരിക്കും അതൊക്കെ കണ്ടറിഞ്ഞ് ഒരുക്കത്തോടുകൂടി 9 മണിയോടുകൂടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങൾ നമ്മുടെ കുടുംബം വിടുതൽ പ്രാപിക്കും, നമ്മുടെ വ്യക്തി ജീവിതം വിടുതൽ പ്രാപിക്കും, തപസ്സങ്ങൾ മാറും, ഒരു സംശയമില്ല. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവ് നടത്തി തരും. ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതല്ലേ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി. അപ്പോൾ യേശു ക്രിസ്തു വഴിയാണ് ഇതെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ മുറുകെ പിടിക്കണം. യേശുവിനെ മുറുകെ പിടിക്കാൻ തടസ്സമായിട്ടുള്ള അന്ധകാര പീഡകളെ നമ്മൾ നിഷ്കാസനം ചെയ്യണം. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.